ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ചിക്കൻ മുളകിട്ടതും അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈനാപ്പിൾ ചോറ്, ദമ്മ് പൈനാപ്പിൾ ചോറ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യേണ്ടത് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലൊരു 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 4 മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് ചിക്കൻ കറിയിൽക്കാണ്, ചിക്കൻ മുളകട്ടയിൽക്കാണ് കേട്ടോ. നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്കത് നല്ലോണം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കത് മൊരിച്ചെടുക്കണം. ഉള്ളി ഈ സമയത്ത് നമുക്ക് അരി കഴുകിയിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഞാനിപ്പോൾ ഒരു 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, ബിരിയാണി അരി 3 കപ്പ്. നീളത്തിലുള്ള അരി ഉണ്ടല്ലോ അത് 3 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ചധികം വെള്ളം വെച്ച് എടുത്തിട്ട് ഒഴിച്ചതിന് ശേഷം ഒന്ന് മൂടിയിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. നമുക്ക് ഉള്ളി എന്തായാലും നോക്കാം. നമ്മുടെ ഉള്ളി ഇപ്പോൾ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്നും കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. ഈ സമയം കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് പച്ചമണം മാറിയതിന് ശേഷം നമുക്കതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ 1/2 ടേബിൾ സ്പൂണ് തന്നെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 3 പൊടികളും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കത് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ പച്ചമണം മാറിക്കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് തക്കാളിയാണ് ചേർക്കാനുള്ളത്. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി തന്നെ, ഒരു നല്ലോണം പഴുത്ത വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ അരിഞ്ഞതാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി ആ തക്കാളി നല്ലോണം അലിഞ്ഞ് ചേരണം. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായി തക്കാളിയൊക്കെ വാടി നല്ലോണം അലിഞ്ഞ് ചേരും. അതിന് ശേഷം വേണം നമുക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തക്കാളി നല്ലോണം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആ ചിക്കൻ നല്ലോണം ചെറിയ പീസാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ സമയത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മളൊന്ന് തിളച്ചതിന് ശേഷമാണ് അതിൽക്ക് ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലാണ് വെള്ളം ചേർക്കണുള്ളൂ. എനിക്കിപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം. ആ സമയത്താണ് നമുക്ക് അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്, ഗ്രേവിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിന് നമുക്ക് കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കന് ഏകദേശം കുറച്ച് വെന്തിട്ടുണ്ട്, കുറച്ച് വെള്ളവും അതിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 കപ്പ് വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ഇളക്കിയിട്ട് മൂടി വെക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം വെച്ച് കുറച്ച് 1 ടീസ്പൂണ് നല്ല പെരിഞ്ചീരകവും ഒരു ചെറിയ കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. ആ സമയത്ത് അരിയിട്ട് കൊടുക്കുക. നമ്മുടെ കറി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട് ചോറിൽക്കല്ലേ, അപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടി തന്നെ ചെയ്തതാണ്. ഇനി ഞാൻ അതിൽക്ക് ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടി ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല, അതൊരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഒരിത്തിരി വേപ്പില വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ചോറിൻ്റെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അരി നല്ല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ 1 ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം അരി വെന്ത് വരട്ടെ. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കത് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും, കുറച്ച് നന്നായി വെന്തിട്ട് തന്നെ എടുത്താൽ മതി, വേവ് കുറച്ചെടുക്കണ്ട. നല്ലോണം ഇപ്പോൾ നമ്മുടെ അരി ഇപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഊറ്റി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കത് ദമ്മ് ഇടണം. നമുക്ക് പൈനാപ്പിൾ റൈസ് അല്ല ഉണ്ടാക്കുന്നത്, അതിനിപ്പോൾ ഞാൻ 1 പൈനാപ്പിൾ, ചെറിയ പൈനാപ്പിൾ, നല്ലോണം പഴുത്ത പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് പൈനാപ്പിൾ റൈസിന് മെയിൻ താരം. ഞാൻ ഒരു വലിയ കടായി വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ, അതിന് പകുതി ചോറ് അതിൽക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് അതിൻ്റെ മേലെ ഫുള്ളായിട്ട് വെതറിക്കൊടുക്കുക. ഫുള്ളായിട്ട് വെതറിക്കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് പിന്നെ സവാള പൊരിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് മുന്തിരിയും പൊരിച്ചെടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് പൊരിച്ചിട്ടില്ല, പിന്നെ അതുപോലെ കുറച്ച് വേപ്പിലയും പൊരിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ചോറുണ്ടല്ലോ, ആ ചോറ് ഇതിൻ്റെ മേലേക്ക് തട്ടിക്കൊടുക്കുക. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ദമ്മിടുന്ന പോലെ തന്നെ ചിക്കന് പകരം നമ്മൾ ചേർക്കുന്നത് പൈനാപ്പിൾ ആണെന്നുള്ളൂ, അതുകൊണ്ട് പൈനാപ്പിൾ റൈസ്.
ഫുള്ളായിട്ട് അരി ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള പൊരിച്ചിട്ടുള്ള സവോളയും പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പില്ല മുന്തിരി മാത്രമേ ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളൂ. അത് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇത്തിരി വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എസെൻസ് കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിൽ പൈനാപ്പിളിൻ്റെ ആ മണം കൂടെ വരുമ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ ഗരം മസാലപ്പൊടി ഒന്നും ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വന്നിട്ടുള്ള ഉള്ളി പൊരിച്ചതും ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരെങ്കിലും ദമ്മിട്ട് വെക്കണം. തീ നന്നായി കുറച്ചിട്ട് അരമണിക്കൂർ നേരം ദമ്മിട്ട് വെക്കുക. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് ദമ്മിടുക. അടിയിൽ പിടിക്കുന്ന സംശയം ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഞാൻ, അതിൻ്റെ മേലൊരു ചെറിയ അമ്മിയുടെ കല്ലും കൂടെ വെച്ചിട്ടുണ്ട് ടൈറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്, ദമ്മൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിൽ ഇങ്ങനെയൊന്ന് പൈനാപ്പിൾ റൈസ് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ചിക്കൻ മുളകിട്ടതും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ള ഒരു അടിപൊളി റൈസാണ് പൈനാപ്പിൾ റൈസ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.